السلام عليكم ورحمة الله وبركاته. قرآن بدنا ما آيرتي إرنوتي إربتي رند. سورة الأعراف 80 مدل 84 أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولوطا إذ قال لقومه أتأتون الفاحشة ما سبقكم بها من أحد من العالمين إنكم لتأتون الرجال شهوة من دون النساء بل أنتم قوم مسرفون وما كان جواب قومه إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون فأنجيناه وأهله إلا امرأته كانت من الغابرين وأمطرنا عليهم مطرا فانظر كيف كان عاقبة المجرمين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، ولوطا، لوط نبي عليه السلام سمركوا إذ قال لقومه തന്റെ ജനതയോട് താൻ പറഞ്ഞ സന്ദർഭം, അതഅതൂനൽ ഫാഹിഷത, നിങ്ങൾ നീചവൃത്തി കൊണ്ടുവരികയാണോ ചെയ്യുകയാണോ, മാ സബഖക്കും ബിഹ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകത്ത് നിങ്ങൾക്ക് മുമ്പ് ഒരാളും അത്തരമൊരു പ്രവർത്തനത്തിലേക്ക് മുൻകടന്നിട്ടില്ല, അവിധത്തിലുള്ള വളരെ മ്ലേച്ഛമായിട്ടുള്ള പ്രവർത്തനം നിങ്ങൾ കൊണ്ടുവരികയാണോ, ഇന്നക്കും തീർച്ചയായിട്ടും നിങ്ങളിലെ തഅതൂനൽ റിജാല പുരുഷന്മാരെ നിങ്ങൾ സമീപിക്കുന്നു, ശഹുവത്തൻ വികാരപൂർത്തീകരണത്തിനു വേണ്ടി, മിന്ദുലിന്നിസ സ്ത്രീകളെ വിട്ടുകൊണ്ട്, ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ നിശ്ചയം നിങ്ങൾ അതിര് ലംഘിച്ചിട്ടുള്ളൊരു വിഭാഗം തന്നെയാകുന്നു. ഒമാ കാന ജവാബ ഖൗമിഹി, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ പ്രതികരണം ഉത്തരം ആയിരുന്നില്ല, ഇല്ല അങ്കാലു അവർ പറയുകയല്ലാതെയായിരുന്നില്ല, അഖ്രിജൂഹും മിൻ ഖറിയത്തിക്കും, ഈ ലൂത്തിനെയും ആളുകളെയും നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് നിങ്ങൾ പുറന്തള്ളുക, ഇന്നഹും ഉനാസും യതതഹറൂൻ നിശ്ചയം അവർ ശുദ്ധിയുള്ള ഒരു വിഭാഗമാണ് എന്ന് പരിഹസിക്കുകയായിരുന്നു അവർ. ഫഞ്ജൈനാഹു അഹ്ലഹു, അങ്ങനെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തി, ഇല്ലംറാത്തഹു തന്റെ ഭാര്യയെ ഒഴിച്ച്, കാനത്ത് മിനൽ ഗാബിരീൻ അവർ നശിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു, വംതർണ അലൈഹിം മത്തറ അവരുടെ മേലിൽ നാം കല്ലുമഴ വർഷിച്ചു, ഫന്ദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ തമ്മാടികളായിട്ടുള്ള ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വായവിറക്കുന്ന കൂട്ടത്തിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ ചരിത്രമാണ് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളത്. ആ ചരിത്രങ്ങളിലെല്ലാം തന്നെ പ്രവാചകാധ്യാപനങ്ങളെ കാറ്റിൽ പറത്തി മുന്നോട്ട് പോയിട്ടുള്ള ധിക്കാരികൾക്ക് അള്ളാഹു തആല കണക്കിന് ശിക്ഷ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ, കടുത്ത തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ആയിരുന്നുവല്ലോ നേരത്തെ വിശദീകരിച്ചത്. അതിനുശേഷം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുകയാണ്. എന്തിനാണത്? പ്രബോധന വീഥിയിൽ സമൂഹം നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ, അല്ലെങ്കിൽ പ്രവാചകന്മാർ പ്രതീക്ഷിക്കുന്നതുപോലെ അനുകൂലമായി പ്രതികരിക്കണമെന്നില്ല. അനുകൂലമായി പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ അവരുടെ പ്രതികരണങ്ങളും മറുപടിയുമൊക്കെ വളരെ വൾഗറായ, ഒരിക്കലും തന്നെ ഒരു മാന്യനായ മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത അത്രയും വിഷമകരവും വഷളവുമായിരിക്കും. എന്നാൽ പോലും പ്രബോധന വീഥിയിൽ മുന്നോട്ട് പോകാനും അള്ളാഹുവിൽ തവക്കുലാക്കി അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് പിടിച്ചു നിൽക്കാനുമുള്ള പ്രേരണയുണ്ടാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുന്ന വാചകം തന്നെയാണ് ഇവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തുന്നത് എന്നതാണ് പ്രിയമുള്ളവരെ ഈ സൂക്തങ്ങളിൽ നിന്നും ഈ ചരിത്രത്തിൽ നിന്നും
നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെളിമയാർന്ന ആശയങ്ങൾ വളരെ വസ്തുതാപരമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് ആർക്കും ബോധ്യപ്പെടും വിധത്തിൽ ഇട്ടുകൊടുത്തിട്ടും അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്നതിന് പകരം അങ്ങേയറ്റം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണീരുടിപ്പിക്കാനും വിശ്വാസികളെ കൊല്ലാക്കൊല ചെയ്യാനുമുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളുടെ പ്രബോധിത സമൂഹത്തിന്റെ വളരെ പിന്തിരിപ്പൻ നിലപാടുകൾ ആ നിലപാടുകൾ കാണുമ്പോൾ അവിടുത്തെ മനസ്സിന് വല്ലാതെ മുറിവേൽക്കുകയോ അല്ലെങ്കിൽ തങ്ങൾ അതിന്റെ പേരിൽ വല്ലാതെ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ല. മുൻകാലത്ത് ജനങ്ങൾ അവരുടെ സമീപനങ്ങൾ, ശൈലികൾ, പ്രവാചകന്മാരെ അവർ നേരിട്ട രീതികൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ തങ്ങൾക്ക് ആ പ്രവാചകന്മാരുടെ സഹന ശക്തിയിൽ നിന്ന് പ്രേരണയുണ്ടാവുകയും സഹിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ഊർജം ലഭിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഏതായാലും ലൂത്ത് നബി അലൈഹിസ്സലാമിനെ തങ്ങൾ സ്മരിക്കുക, അതാണ് ഇവിടെ സങ്കല്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വ്യാഖ്യാനം എന്നാണ് പണ്ഡിതന്മാരിൽ പലരും രേഖപ്പെടുത്തുന്നത്. ലൂത്ത് എന്നതിന് മുമ്പ് പറഞ്ഞ ആയത്തുകളുടെയൊക്കെ വ്യാഖ്യാനങ്ങളുടെ ചുവട് പിടിച്ച് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനാക്കി നിയോഗിച്ചു എന്ന ഒരർത്ഥവും പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇസ്കാലിൽ കൌമിഹി തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭത്തിൽ അയച്ചു എന്നാകും അപ്പം അർത്ഥം എന്നതിനാൽ അതിന് പറഞ്ഞതും അതേപോലെ തന്നെ പ്രവാചകനാക്കി നിയോഗിച്ചതും ഒരേ സമയത്തല്ല എന്നതുകൊണ്ട് അത്തരമൊരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുള്ളതിനാൽ ഏറ്റവും നല്ലത് വലൂത്തൻ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ സ്മരിക്കുക എന്ന് അർത്ഥകൽപ്പന നടത്തുകയാണെന്നാണ് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. ഏതായാലും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താ, ലൂത്ത് നബിയെ ഓർക്കുക. ഇസ്ഖാല ലഖൗമിഹി, ലൂത്ത് അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ ഹാറാൻ എന്നവരുടെ മകനാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദര പുത്രനാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ബാബിലോണിയയിൽ ഒന്നിച്ച് താമസിച്ചിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിശ്വാസ സംരക്ഷണാർത്ഥം നാടുവിട്ട് ഫലസ്തീനിലേക്ക് പോന്നപ്പോൾ കൂടെ യാത്ര ചെയ്ത ആളാണ് മഹാനരായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം. പിന്നീട് സദൂം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പ്രവാചകനായി അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുള്ള നബിയാണ് മഹാനരായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം. തന്റെ സമൂഹം നേരിട്ടിരുന്ന ഏറ്റവും വലിയ സാമൂഹ്യ തിന്മ എന്ന് പറയുന്നത് ഓരോ പ്രവാചകന്മാരും വരുമ്പോൾ, അതായത് സമൂഹങ്ങൾ ചില സാമൂഹ്യ തിന്മകളിൽ മൂടുറച്ചു പോയവരായിരിക്കും. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ ജനതയുടെ ഏറ്റവും വലിയ സാമൂഹ്യ തിന്മ എന്ന് പറയുന്നത് സ്വവർഗരതിയുടെ ആശാന്മാരായിരുന്നു അവർ എന്നതാണ്. എന്നാൽ അത്തരമൊരു പ്രവർത്തനം, അത്തരമൊരു തിന്മ നേരത്തെ ജീവിച്ചു പോയിട്ടുള്ള സമൂഹങ്ങൾക്കൊന്നും പരിചയമില്ലാത്തതും അവരാരും നടത്താത്തതുമായിട്ടുള്ള തിന്മകളായിരുന്നു എന്ന് മാത്രമല്ല, മനുഷ്യരിലോ ജിന്നിലോ ഈ സ്വഭാവം നേരത്തെ നിലനിന്നിട്ടില്ല, പിന്നീട് തന്നെയും ഒരുപാട് സമൂഹങ്ങളിൽ അത്തരമൊരു ദുസ്വഭാവം നിലനിന്നിരുന്നില്ല എന്നതാണ് ചരിത്രം വിലയിരുത്തുന്നതും അതേപോലെ തന്നെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നതും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുരുഷന്മാരെ വികാരശമനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അവരുടെ പിന്ദ്വാരത്തിലുള്ള സംഭോഗം ഗുദമൈഥുനം എന്നത് ഒരു ശൈലിയാക്കി അതൊരു ആവേശമാക്കി കൊണ്ടു നടക്കുകയും ചെയ്യുകയായിരുന്നു വാസ്തവത്തിൽ ഈ സദും നാട്ടുകാരെന്ന് പറയുന്ന ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത. അപ്പൊ അതേറ്റവും മ്ലേച്ഛമായിട്ടുള്ള അത്തരമൊരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെ ആക്ഷേപിച്ചുകൊണ്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറയുകയാണ് ഇസ്ഖാൽ അലി ഖൗമിഹി, തന്റെ ജനതയോട് ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? അത്തഅതൂനൽ ഫാഹിശത, നിങ്ങൾ ഈ നീചവൃത്തി ചെയ്യുകയാണോ? അതായത് ജലാലയിനിലൊക്കെ കാണാം, അതുബാർ റിജാൽ, പുരുഷന്മാരുടെ പിന്ദ്വാരം നിങ്ങൾ വികാരശമനത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണോ? അപ്പോ പിന്ദ്വാര സംഭോഗം അല്ലെങ്കിൽ ഗുദമൈഥുനം എന്ന് പറയുന്ന ഒരു ശൈലി നിങ്ങൾ സ്വീകരിക്കുകയാണോ എന്ന് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു. ആണോ എന്ന് ചോദിച്ചാൽ അറിയാൻ വേണ്ടിയല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും തന്നെ ഒരു മാന്യനായ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിന്റെ കാരണമാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറയുന്നത് മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും ഇതിനു മുമ്പ് നിങ്ങൾക്ക് മുമ്പ് ഈ പ്രവർത്തനത്തിലേക്ക് മുൻകടന്നിട്ടില്ല. അതായത് ഒരു മുൻമാതൃകയില്ലാത്ത തിന്മയും മുൻകാലത്താരും നടത്തിയിട്ടില്ലാത്ത ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു അപജയവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരോട് അവരുടെ മുന്നിൽ ഉന്നയിക്കുന്നു. എന്നിട്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറയുന്നു ഇന്നക്കും ലതഅതൂന റിജാല ശഹവത്തൻ മിൻ ദൂനിൻ നിസാ,
നിങ്ങൾ വികാരശമനത്തിനു വേണ്ടി സ്ത്രീകളെ വിട്ടുകൊണ്ട് പുരുഷന്മാരുടെ അടുത്ത് ചെല്ലുന്നു, പുരുഷന്മാരെ നിങ്ങൾ സമീപിക്കുന്നു. അത് ഒരിക്കലും തന്നെ ഒരു ശരിയായ ഒരു ഒരു നല്ല സമൂഹത്തിന്, ഒരു മാതൃകായോഗ്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന സമൂഹത്തിന് ചേർന്നതല്ല. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ പരിധി വിട്ടൊരു സമൂഹം തന്നെയാകുന്നു. അഥവാ അള്ളാഹു അനുവദിച്ചിട്ടുള്ള ലൈംഗിക ബന്ധത്തിന്റെ റൂട്ടുകളെല്ലാം തകർത്ത് നിങ്ങൾ അതിൽ നിന്നെല്ലാം ഊരിച്ചാടി നിങ്ങൾക്ക് തോന്നിയതുപോലത്തൊരു അതിക്രമത്തിന്റെ ശൈലി സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നവരായിരിക്കുന്നു എന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു. വാസ്തവത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരുടെ മുന്നിൽ സമൂഹത്തിൽ നിന്ന് ആരും മുമ്പ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ സമൂഹം നിലനിർത്തിപ്പോരുന്ന ചില സാമൂഹ്യമായിട്ടുള്ള നന്മകൾ, അതേപോലെ തന്നെ ചില പെരുമാറ്റച്ചട്ടങ്ങൾ, ചില ഗുണപരമായിട്ടുള്ള സ്വഭാവ രീതികൾ, ആ സ്വഭാവ രീതികളിൽ നിന്ന് തെറ്റിപ്പോയവർക്ക് ആ ശരിയായ സ്വഭാവ രീതിയിലേക്ക് തിരിച്ചുവരാനുള്ള ഒരു മോട്ടിവേഷനാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം നൽകുന്നത്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ ആ സമൂഹം തയ്യാറായില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന പണി മോശമാണെന്നും മുൻകാലത്താരും ഇത്തരം പ്രവർത്തനം നടത്തിയില്ലെന്നും ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലാത്ത കാടത്തമാണെന്നും ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞപ്പോൾ മാക്കാന ജവാബ ഖൗമിഹി, തന്റെ ജനതയുടെ ഉത്തരം ആയിരുന്നില്ല ഇല്ല അങ്കാലുവർ പറഞ്ഞു എന്നതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അഖ്രിജൂഹും, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും നിങ്ങൾ പുറത്താക്കുക. മിൻ ഖറിയത്തിക്കും, നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുക. ഇന്നഹും മുനാസു യതതഹറൂൻ, കാരണം അവർ പരിശുദ്ധരായ ഒരു സമൂഹമാണ്. അതായത് പുരുഷന്മാരുടെ പിന്ദ്വാരവുമായൊന്നും ബന്ധപ്പെടാത്ത വളരെ നല്ല ശുദ്ധത കാത്തുസൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് നമ്മളാകുന്ന ഈ വൃത്തിയാട്ടവന്മാർക്കിടയിൽ ജീവിക്കാൻ അവർക്കൊന്നും പറ്റില്ല, അതുകൊണ്ട് അവരെ നിങ്ങൾ നാട്ടിന്ന് പുറത്താക്കുക എന്ന് പരിഹാസപൂർവ്വം പറയുകയായിരുന്നു അവർ. അവർ നല്ല ശുദ്ധന്മാരാണെന്ന് പറഞ്ഞത് അവർക്കുള്ളൊരു മേന്മ പറഞ്ഞതല്ല, മറിച്ച് അവരെ ട്രോളിയതാണ്, അവരെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവരിപ്പോ അത്ര ശുദ്ധന്മാരായിട്ടുള്ള ആളുകളെന്ന ആ ഒരു പരിഹാസപൂർവ്വം അവർ പറഞ്ഞു. അങ്ങനെ പരിഹാസപൂർവ്വം അവർ പറഞ്ഞപ്പോ സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിന്, പ്രബോധനത്തിന് അനുകൂലമായ പ്രതികരണം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കാനുള്ള, തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് ഊളിയിട്ട് പോകാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യമാണ് അവരിൽ നിന്ന് കാണുന്നത് എന്ന് വന്നപ്പോ മഹാനരായ ലൂത്ത് നബി അലൈഹി സ്വലാം അവരിൽ നിന്ന് തന്നെയും തന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി, അഥവാ ആത്മാഭിമാനം സംരക്ഷിച്ച് മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലവരായ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മഹാനരായ ലൂത്ത് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു തആല ദുആ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഫാൻജൈനാഹു വഅഹ്ലഹു, ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു ഫാൻജൈനാഹു, അങ്ങനെ ലൂത്ത് നബിയെ നാം രക്ഷപ്പെടുത്തി, വഅഹ്ലഹു തന്റെ കുടുംബത്തെയും. തന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വെറും രണ്ട് പെൺമക്കൾ മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ തന്റെ ഭാര്യ വാഹില എന്ന് പറയുന്ന പെണ്ണുണ്ട്. പക്ഷെ ആ സ്ത്രീ ഒരിക്കലും തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ സദാചാരപരമായ സമീപനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സ്വഭാവക്കാരിയായിരുന്നില്ല, മറിച്ച് അവിശ്വാസികൾക്ക് കള്ളന് കഞ്ഞിവെക്കുന്ന സ്വഭാവം സ്വീകരിക്കുന്ന, വൃത്തികേടുകളെ താലോലിക്കുന്ന സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഇല്ലംറാത്തഹു, തന്റെ ഭാര്യയെ ഒഴിച്ച്, ഭാര്യ വാഹില എന്ന് പറയുന്ന പെണ്ണിനെ ഒഴിച്ച് അള്ളാഹു തആല രക്ഷപ്പെടുത്തി. അതായത് അവരെ ശിക്ഷിച്ച കൂട്ടത്തിലാണ് പെടുത്തിയത്. കാരണം കാനത്ത് മിനൽ ഗാബിരീൻ, അവർ ശിക്ഷയിൽ വരുന്ന സംഭവിക്കേണ്ട, ശിക്ഷ സംഭവിക്കേണ്ട നാശകാരികളിൽപ്പെട്ടവരായിരുന്നു. അതായത് തിന്മകൾക്ക് സപ്പോർട്ട് ചെയ്യുകയും തിന്മയെ താലോലിക്കുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അള്ളാഹു ശിക്ഷിച്ചു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വിശ്വാസിനികളായിട്ടുള്ള തന്റെ രണ്ട് പെൺമക്കളെയും അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. വാംതർന അലൈഹിം മത്തറ, അവരുടെ മേലിൽ നാം മഴ വർഷിപ്പിച്ചു, കല്ലുമഴയാണ് വർഷിച്ചതെന്നും ഓരോരുത്തരുടെ ശരീരത്തിലും വന്നു പതിക്കാനുള്ള അവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള കല്ലു, പിന്നെ തീക്കനൽ പോലുള്ള കല്ലുകളായിരുന്നു, തീക്കനലിന്റെ കല്ലുകളായിരുന്നു അവരുടെ മേലിൽ വന്നു പതിച്ചതെന്നും ഓരോരുത്തരുടെ ശരീരത്തിലും അത് വന്ന് പതിക്കുന്നതോടുകൂടെ അവർ അങ്ങേയറ്റം നശിച്ചുപോകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുകയാണുണ്ടായതെന്നുമൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും, ഓരോ ധിക്കാരികളുടെയും, തോന്നിവാസികളുടെയും പേരെഴുതിയിട്ടുള്ള ആ കല്ലുകൾ അവരവരിൽ വന്ന് വീഴുന്നു. അങ്ങനെ കൽമഴ അവരുടെ മേൽ നമ്മൾ വർഷിച്ചു. അതങ്ങനെ കൽമഴ വർഷിച്ച് അവരെല്ലാവരും തകർന്നടിഞ്ഞുപോയി. അതോടൊപ്പം തന്നെ ഖുർആൻ മറ്റു സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ ആ പ്രദേശങ്ങളെ സദൂം എന്ന് പറയുന്ന ആ പ്രദേശങ്ങൾ, നാലോ അഞ്ചോ ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന
ആ പ്രദേശങ്ങളെ ഒന്നായിട്ട് എടുത്ത് കീഴ്മേൽ മറിക്കുകയുണ്ടായി എന്നുകൂടി ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അവരെ അല്ലാഹു തആല ശിക്ഷിച്ചു. ഫൽനൂർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, ധിക്കാരികളായ തമ്മാടികളായ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ സദൂം എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആളുകൾ, അവർ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധിത സമൂഹമാണ്. അവരെ നന്മയിലേക്കും സദാചാരത്തിലേക്കും ലൂത്ത് നബി അലൈഹി ഇസ്ലാം ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിക്കാനോ അത് ഉൾക്കൊള്ളാനോ അവർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അത്തരം നല്ല കാര്യങ്ങൾ ഉപദേശിക്കാൻ വന്ന ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ പരിഹസിക്കാനും കളിയാക്കാനും ഇവരൊക്കെ ഈ നാട്ടിൽ ജീവിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞ് ട്രോളാനുമാണ് അവർ സമയം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം നീചമായിട്ടുള്ള ഈ പിൻഭാഗ സംഭോഗം അല്ലെങ്കിൽ ഗുദമൈഥുനം എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി നശിപ്പിക്കുകയുണ്ടായി. അപ്പോ പുരുഷന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനം മുൻകാല സമുദായങ്ങളിൽ നടന്നിരുന്നില്ല. അവരൊക്കെ നല്ല മാന്യമായ സമീപനവും ശൈലിയും ആണ് സ്വീകരിച്ചതെങ്കിൽ പിന്നീടും ഇത്തരം സ്വഭാവം സ്വീകരിക്കുന്നത് മനോവൈകൃതമുള്ള ആളുകളുടെ മാത്രം ശൈലിയായി, ഈ സ്വഭാവം പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ശൈലിയായി തന്നെ പരിഷ്കൃത സമൂഹം കണ്ടുപോന്നിട്ടുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള സ്വഭാവം സ്വീകരിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അവർക്കും അത്തരത്തിലുള്ള ശിക്ഷകൾ ബാധകമാക്കാൻ പറ്റും വിധത്തിലുള്ള കഠിനമായ കുറ്റമാണ് എന്നതാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചത്. നോക്കൂ, നമുക്ക് നമ്മുടെ ഭാര്യമാരെ അല്ലാഹു തആല അനുവദിച്ചു തന്ന ഇണകളെ അവരുമായുള്ള ശാരീരിക ബന്ധത്തിൽ ഏത് രൂപവും ഏത് ഭാവവും സ്വീകരിക്കാമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, രണ്ട് രൂപത്തിലുള്ള ബന്ധം നിങ്ങൾക്ക് പാടില്ല. ഒന്ന്, നിങ്ങളുടെ ഭാര്യമാരുടെ പിൻദ്വാരത്തിലുള്ള ബന്ധം, അത് നിങ്ങൾക്ക് പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ ആർത്തവ സമയത്തുള്ള അശുദ്ധി രക്തം വരുന്ന സമയത്തുള്ള ബന്ധം, ഇതും പാടില്ലാത്തതാണ്. ഇതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസാവുക്കും ഹർസുല്ലക്കും ഫൗത്തു ഹർസക്കും അന്നാശിവത്തും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്, ആ കൃഷിയിടങ്ങളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊക്കെ നിങ്ങൾക്ക് എത്താവുന്നതാണ്, ചെല്ലാവുന്നതാണ്. അവിടെ നിങ്ങൾ നോക്കൂ, കൃഷിയിടം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അഥവാ പ്രത്യുൽപാദനപരമായ സമീപനത്തിന് പറ്റുന്ന ഇടം, അതാണ് എന്ത് കൃഷിയിടം എന്ന് പറയുന്നത് അല്ലേ. വിത്ത് വിതച്ച് വിളവുണ്ടായി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു ശൈലിയെക്കുറിച്ച് ആണ് കൃഷിയിടം എന്ന് പറയുന്നത് എങ്കിൽ, കൃഷി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വിളവെടുപ്പിന് സാധ്യതയുള്ള സ്ഥലം, ആ സ്ഥലത്താണ് നിങ്ങൾ ചെല്ലേണ്ടത് എന്നാണ് ഖുർആൻ പറയുന്നത്. അതേസമയത്ത് പിൻദ്വാരം എന്ന് പറയുന്നത് കൃഷിയിടത്തിനുള്ള സ്ഥലമല്ല, അഥവാ പിൻഭാഗ സംഭോഗത്തിലൂടെ അല്ലെങ്കിൽ ഗുദമൈഥുനത്തിലൂടെ ഒരിക്കലും തന്നെ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന ശൈലി ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഈ സ്വഭാവം സ്വീകരിച്ചുകൂടാ. അതേസമയത്ത് കൃഷിയിടം എന്ന് പറയുന്ന ഭാര്യമാരുടെ മുൻദ്വാരത്തിലേക്കുള്ള നമ്മുടെ ബന്ധത്തിന് അതിന് സ്വീകരിക്കാകുന്ന ശൈലികൾ, രൂപങ്ങൾ, അത് ഏതുമാകാമെന്നാണ്. പിൻഭാഗത്തുകൂടെ വന്ന് മുന്നിലേക്ക് പ്രവേശിക്കാം, മുന്നിലൂടെ വന്ന് മുന്നിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ രൂപവും ഭാവവും ഒക്കെ ആകൃതികളും രീതികളും ഒക്കെ ഏതും സ്വീകരിക്കാം. പക്ഷേ നിങ്ങളുടെ ബന്ധം നടക്കുന്നത് എവിടെ മാത്രമായിരിക്കണം? മുൻദ്വാരത്തിൽ മാത്രമായിരിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം. അപ്പൊ ആ നിർദ്ദേശത്തിന് വിരുദ്ധമായ ശൈലി ഈ ഉമ്മത്തിൽ ആരെങ്കിലും ചെയ്താൽ, അഥവാ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ചെയ്തതുപോലെ, ആ പുരുഷന്മാരെയാവട്ടെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യമാരെ ആണെങ്കിൽ പോലും ആവട്ടെ, പിൻദ്വാരത്തിൽ ബന്ധപ്പെടുക എന്ന് പറയുന്നത് കടുത്ത തെറ്റാണ്. ഒരാൾ തന്റെ ഭാര്യയുമായി ആവിൽത്തിൽ ബന്ധപ്പെടുന്നത് അല്ലാഹു അനുവദിച്ചിട്ടില്ല. അനുവദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യത്തിന്റെ നോട്ടം നോക്കാതെ അവഗണിക്കുന്ന കൂട്ടത്തിൽ പെടാൻ തന്നെ കാരണമാകുന്ന സംഗതിയാണ് അത് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകളെ നിയോഗിക്കുകയും സുന്ദരന്മാരായ പുരുഷന്മാരുടെ രൂപത്തിൽ അവരവിടെ എത്തുകയും, അങ്ങനെ പുരുഷന്മാരവിടെ സുന്ദരന്മാരെത്തിയെന്നറിഞ്ഞപ്പോ ആ വാർത്ത ചോർത്തിക്കൊടുത്ത ഭാര്യയുടെ സഹായത്തോടുകൂടെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീടിന്റെ പരിസരം ആ സദൂം ഗോത്രത്തിലെ പുരുഷന്മാരെ കൊണ്ട് നിറയുകയും
അതിഥികളെ രക്ഷപ്പെടുത്താൻ എന്തു ചെയ്യണമെന്നറിയാതെ ലൂത്തുനബി അലൈഹി ഇസ്ലാമും വിഷമിച്ചപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങളൊന്നും ചെയ്യാൻ അവർക്കാവില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരായ മലക്കുകളാണ് എന്ന് അവർ തന്നെ പറയുകയും ലൂത്തുനബി അലൈഹി ഇസ്ലാമിനെ ആശ്വസിപ്പിച്ചതും അങ്ങനെ അന്നു രാത്രി തന്നെ നാടുവിടാൻ ലൂത്തുനബി അലൈഹി ഇസ്ലാമിനോടും കുടുംബത്തോടും ആ മലക്കുകൾ നിർദ്ദേശിക്കുകയും അവർ നാടുവിട്ടതിനു ശേഷം പോകുന്ന വഴിക്ക് ശബ്ദം കേട്ടാൽ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. ഭാര്യ പക്ഷെ തിരിഞ്ഞു നോക്കി, കാരണം അവർ നശിക്കേണ്ട കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു, വിശ്വാസിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂത്തുനബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിൽ നിന്ന് വിശ്വാസികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ അവർ തിരിഞ്ഞു നോക്കുകയും ഈ കൽമഴയുടെ ഭാഗമായിട്ടുള്ള കൽവർഷം അവരിലേക്ക് കൂടി പതിക്കുകയും അവരും നശിച്ചു വീഴുകയും ചെയ്തു. അങ്ങനെ ആ ഗ്രാമത്തെ കീഴ്മൽ മറിച്ചുകൊണ്ട് റെഡ് സി എന്ന് പറയുന്ന ചാവുകടലിന്റെ സമീപം ഉള്ള പ്രദേശങ്ങൾ, ആ പ്രദേശത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെന്നേക്കും ഒരു പാഠമാകുന്ന വിധത്തിൽ, അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെ കൂത്തരങ്ങായ ജീവിതം നയിക്കുന്നവർക്കൊരു പാഠമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുകയുണ്ടായി. ലൂത്തുനബി അലൈഹി ഇസ്ലാമിനെയും വിശ്വാസികളായിട്ടുള്ള കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തി. സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളോടെന്നും വിട്ടുനിൽക്കാനും നല്ലവരായി ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹബി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.